വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ ഇപ്പോഴത്തെ കാലത്ത് വെറും ഒരു ചടങ്ങ്. മാക്സിമം ഒരു 50 പേര് മതിയല്ലോ. ഇത് ആർഭാടങ്ങളുടെ കാലമല്ല, കരുതലിന്റെ കാലമാണ്. കരുതി വെച്ച വിവാഹ സ്വപ്നങ്ങൾക്ക് മാറ്റു കുറയ്ക്കേണ്ടതില്ല. ഈ പുതിയ കാലത്തിനായി നക്ഷത്ര 916 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കരുതൽ ശേഖരത്തിൽ നിങ്ങൾക്കായി പാരമ്പര്യവും പുതുമയും നിറഞ്ഞ നല്ല ഒന്നാന്തരം 916 സ്വർണ്ണാഭരണങ്ങളുണ്ട്. കുട്ടികളുടെ ഇഷ്ടം അതാണ് നക്ഷത്രം നൽകുന്ന നൂതനമായ ഡിസൈനുകളും ട്രെൻഡുകളും. മാതാപിതാക്കളുടെ കരുതൽ അതാണ് നക്ഷത്രം നൽകുന്ന ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് വാല്യൂ. ഭർത്താക്കന്മാർക്കോ എന്നെന്നും മൂല്യമുയരുന്ന സ്നേഹ സമ്പാദ്യം. നക്ഷത്രക്കറിയാം, എന്നും കരുതലാണ് സ്വർണം. നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. ഇടപ്പള്ളി ചോളിന്റെ ലെഫ്റ്റും റൈറ്റും, വൈറ്റില ജംഗ്ഷൻ, പൂക്കാട്ടുപടി, നെട്ടൂർ, പെരുമ്പളം ജംഗ്ഷൻ. അപ്പൊ കല്യാണത്തിന്റെ കാന്തി കുറയ്ക്കണ്ട. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ കാണാല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം 5 മണിന്റെയൊക്കെ വിവാഹ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു പുതിയ മോഡൽ ചോക്കർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത്. അപ്പൊ കുറെ പേര് പറഞ്ഞു ഒരു 10 പവന്റെ സെറ്റ് ഇടണം, ചോക്കർ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ 10 പവന്റെ സെറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറെ മോഡൽസ് ഞാനിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടാം, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ, അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒത്തിരി ലൈറ്റ് വെയിറ്റിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം, പരിചയപ്പെടാം, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം. പിന്നെ നമുക്ക് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം വരുന്ന ഒരു 399,900 ഒക്കെയാണ് ഈ ഒരു സെറ്റിന് വരുന്നത്. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല്, ആലുവ പെരുമ്പാവൂരുള്ള നക്ഷത്ര നമ്മുടെ എല്ലാം ഒത്തിരി പേര് തെറ്റി തെറ്റി കേറുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും എടുത്തു പറയുന്നത്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. 10 പവനില് നമുക്ക് ശോമാലി, വളയും, മോതിരം, നമുക്ക് സ്റ്റഡ്, വിത്ത് പാദസരം, അടക്കോളം, നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോക്കറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡൽ ചോക്കറാണ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. 2 പവന്റെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. വെറും 2 പവനില് സൂപ്പർ ആയിട്ടുള്ള ചോക്കർ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചോക്കർ അല്ലെങ്കിൽ ഒരു 10 പവൻ 5 പവൻ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ലേ ചോക്കറൊക്കെ. പക്ഷെ നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ ചോക്കർ കിട്ടുന്നുണ്ട്. ഈ 2 പവൻ ചോക്കർ കളക്ഷൻസ് മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായും ഇത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക നമ്മുടെ 2 പവൻ മാത്രമുള്ള വീഡിയോയുടെ സെറ്റ്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു തരാം ഓരോ മോഡൽസ്. ഫസ്റ്റ് നമ്മുടെ ചോക്കർ നോക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും ടോപ്പ് പോർഷനിൽ വന്നേക്കുന്നത് ഒരു ഇങ്ങനെ ബോൾസ് ഹാഫ് പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബോൾസ് പോലെ വന്നേക്കുന്നത്, ബാക്ക് പോർഷൻ പൊള്ളയായിട്ടാണ് വന്നേക്കുന്നത്. മാക്സിമം പൊലിമയിൽ നമുക്ക് ഔട്ട് സൈഡ് ആണ് വന്നേക്കുന്നത്. അന്നിട്ട് നോക്കിക്കേ, താഴത്തേക്ക് ഒരു കമ്പി മോഡലാണ് വന്നേക്കുന്നത്. കമ്പിയുടെ ഒരു നല്ലൊരു ഡിസൈനിലാണ് വന്നേക്കുന്നത്. അതിന് താഴെ പ്ലെയിൻ ആയിട്ട് ഡോട്ടർ ഗ്രിപ്പ് ഡിസൈനിൽ, ഒരു ഗ്ലേസിംഗ് ഡിസൈനിൽ ഫുള്ളും വന്നിട്ട് അതിനകത്തൊരു ഫ്ലവർ വന്നപ്പോൾ നല്ലൊരു ഭംഗിയിലാണ് നിൽക്കുന്നത് അല്ലേ. നടുക്കൊരു കുഞ്ഞ് സ്റ്റോണൊക്കെ ഇട്ട്, എന്നിട്ട് ആ ചോക്കറിൻ്റെ തന്നെ താഴത്തെ പോർഷൻ നോക്കിക്കേ, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പോർഷനാണ്. വിത്ത് താഴെ ഒരു 3 ഹാംഗിങ്ങും കൂടെ നിൽപ്പുണ്ട്. അപ്പം കുറച്ചും കൂടെ അതിന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ചോക്കറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ നെക്കിന് അനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ നമ്മുടെ സ്യൂട്ട് ആവണ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും ഈ ഒരു ചോക്കർ ടൈപ്പൊക്കെ. അപ്പൊ കണ്ടല്ലോ. അപ്പൊ അതിന്റെ വെയിറ്റ് 2 പവൻ. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന മോഡൽസ് നിങ്ങൾക്ക് ഓരോന്നായിട്ടുണ്ടെങ്കിലും എടുക്കാം, തീർച്ചയായിട്ടും സെറ്റ് ആയിട്ട് എടുക്കണം എന്നില്ല. ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെങ്കിലും നമുക്ക് ഒരെണ്ണോട്ടാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് പോകാം. രണ്ടാമത്തെ ഞാനിവിടെ വെച്ചേക്കണ കാശിമാലയാണ്. നല്ല അടിപൊളിയായിട്ട് ഇതിനും പൊള്ള ടൈപ്പും ഉണ്ട്. ഇത് പൊള്ള അത്രക്ക് പൊള്ളയല്ലാത്ത ടൈപ്പില് 4.5 ഗ്രാമിൽ വരുന്നതാണ്. വിത്ത് കുഞ്ഞ് റെഡ് സ്റ്റോണൊക്കെ ഇട്ട് നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണിത്. കണ്ടോ നല്ല ഭംഗി. നമുക്ക് ഇങ്ങോട്ട് ബോംബെ ചെയിൻ ആയിരിക്കും. നമുക്ക് പൊള്ള ടൈപ്പിലാണെങ്കിൽ ബോംബെ ചെയിൻ അല്ലാതെ പൊള്ള വർക്ക് തന്നെ ഫുള്ളും വരുന്നതുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ പിച്ചിമുട്ട് വരുന്ന രീതിയിൽ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ആണെങ്കിലും സെറ്റ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും അതാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് 3rd മാലയിലേക്ക് പോകാം. 3rd മാല നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല വെറൈറ്റി ആയിട്ട് ഈ ഒരു ലെയറോട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് 3rd മാലയിലേക്ക് പോകാം. 3rd മാല നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ
നല്ല അടിപൊളിയായിട്ടുള്ള പാലക്കയാണ്. 11 ഗ്രാമിലാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെയാണ് നല്ല ബോംബെച്ചയും അല്ലെ, ചുറ്റും അപ്പുറം ഇപ്പുറം ബോംബെച്ചയും വന്നിട്ട് താഴെ നമ്മുടെ പെൻഡന്റിന്റെ അവിടെ താഴെ റൗണ്ടില് റോസ് സ്റ്റോൺ ഒക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലക്കയാണ്. ഇതൊക്കെ നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനല്ലെങ്കിൽ പോലും നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരൊറ്റ മാലയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇടണമെന്നില്ല, എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു മാല ഇട്ടിട്ടാൽ ഇപ്പൊ ഈ കാണിക്കുന്ന മോഡല് എല്ലാം തന്നെ പ്രയോജനമുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സെറ്റ് അറേഞ്ച് ചെയ്തത്. അപ്പൊ നോക്കിയ പാലക്ക നോക്കിയ അപ്പുറം ഇപ്പുറം പാലക്ക വന്നിട്ട് നടുക്ക് പോർഷനില് റൗണ്ടില് വിത്ത് സ്റ്റോൺ ആയിട്ട് താഴെ കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ് ആയിട്ട് അല്ലെ, നല്ല കുഞ്ഞു കുഞ്ഞു മണികളായിട്ട് വന്നേക്കുവാണ്. നല്ല അടിപൊളി മോഡലാണ് കേട്ടോ. 11 ഗ്രാമേ ഉള്ളൂ അതിന്റെ വെയിറ്റ്. ഇനി നമുക്ക് നാലാമത്തേലേക്ക് പോകാം. നാലാമത്തെ നോക്കിക്കേ, ഒരു പെൻഡന്റ് ടൈപ്പാണ് വന്നേക്കുന്നത് കണ്ടോ. പെൻഡന്റ് ടൈപ്പില് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ വന്നേക്കുവാണ്. ഒരു ഹാർട്ട് പോലെ നമുക്ക് പറയാൻ പറ്റില്ല, മാക്സിമം പൊള്ള പണിയിൽ ഒരു പവനില് നല്ല സൂപ്പർ ആയിട്ട് പെൻഡന്റ് ടൈപ്പ് വന്നേക്കുവാണ്. നടുക്ക് റൗണ്ട് മോഡൽ അല്ലേ. പെൻഡന്റ് ടൈപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാലോ ഒരു ലോക്കറ്റ് ഡിസൈൻ വരുന്നതുകൊണ്ട്, കളിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ആർക്കും കളിഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ, കളിഞ്ഞാൽ ഇല്ലാത്ത കളിയില്ല. കളിഞ്ഞാൽ എപ്പോഴും ഹൈലൈറ്റ് ആണ്. കളിഞ്ഞാൽ ഞാൻ കൂടുതലും ചൂസ് ചെയ്യണത് എന്താന്ന് വെച്ചാൽ, ആ കളിഞ്ഞാലെ സാധനം ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ആ ഒരു പോർഷൻ കവർ ചെയ്ത് കിടക്കും. അതിനുവേണ്ടി മാത്രമാണ് കളിഞ്ഞാൽ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് എടുക്കുന്നില്ല. ഇനി ഇഷ്ടമുള്ളവരും ഉണ്ടാവും, അവർക്ക് വേണ്ടി വേറെ വീഡിയോ ഇട്ടാണെങ്കിലും ഇടാം. അപ്പൊ ആ മോഡൽ കണ്ടില്ലേ. ഇനി അറ്റ് ലാസ്റ്റ് താഴെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാല് 2 പവന്റെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളത് ഹാർട്ട് മോഡല് പെൻഡന്റിന്റെ നെക്ലസ് ആണ്, ഷോ ചെയിൻ ആണ്. നല്ല സൂപ്പർ മോഡൽ അല്ലേ കണ്ടോ. ഈ ഒരു ഹാർട്ട് പോർഷൻ നോക്കിക്കേ, ഫുള്ളായിട്ട് ഹാർട്ട്, എന്നിട്ട് നടുക്ക് കുഞ്ഞു കുഞ്ഞ് ഒരു ഡോട്ടഡ് ഡിസൈൻ ആയിട്ട് വന്നേക്കുവാണ്. ഞാൻ ഇതിനു മുമ്പ് 5 പവന്റെ ഒരു സെറ്റിൽ ഈ ഒരു മോഡലിൽ കളിയൂഞ്ഞാൽ ടൈപ്പ് ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഇതിൽ പെൻഡന്റ് ടൈപ്പ് ഉണ്ടെന്ന് ഞാനന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതും ഇതുമായിട്ട് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കളിഞ്ഞാൽ ഇതിൻ്റെ തന്നെ സെയിം കളിഞ്ഞാലും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ചൂസ് ചെയ്യണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇനി ഇതേപോലെ കളിഞ്ഞാൽ ഇഷ്ടമല്ല എന്നുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ഹാർട്ട് മോഡൽ പെൻഡന്റ് ടൈപ്പ് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു വർക്കൊക്കെ നോക്കിക്കേ നിങ്ങൾ കണ്ടോ, നല്ലൊരു ഡിസൈനിൽ വരുന്നതാണല്ലേ. ഏറ്റവും അറ്റ് ലാസ്റ്റ് നമുക്ക് തീർച്ചയായിട്ടും 2 പവന്റേക്ക് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. അപ്പൊ കണ്ടല്ലോ, അപ്പൊ ഇതാണ് നമ്മുടെ നെക്ലസിന്റെ ഫുൾ സെറ്റ് വരുന്നത്. 1, 2, 3, 4, 5 നെക്ലസ് ആണ് നമുക്ക്. അത് വെറും 10 പവനിലാണെന്ന് നിങ്ങൾ ഓർക്കണം. 10 പവനിൽ നല്ല സൂപ്പറായിട്ട് VIS 916 ഹോൾമാർക്കിൽ നല്ല സൂപ്പറായിട്ട് ലൈറ്റ് വെയിറ്റിൽ ചെയ്തേക്കുന്ന ഡിസൈൻസ് ആണ്. ഇനി നമുക്ക് വളയിലോട്ട് പോയാലോ. ഇതേ ഞാൻ 3 ഗ്രാമിന്റെ വളയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 5 പവനിൽ 4 ഗ്രാമിൻ്റെ ആട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ 3 ഗ്രാമിൻ്റെ വീതം 6 ബാംഗിൾസ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഒരേ ഡിസൈൻ തന്നെ ഞാൻ ഒരെണ്ണത്തിൽ മാത്രം ഒരു ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതേപോലെ വേറെ ഡിസൈൻ ഇഷ്ടപ്പെടണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ തന്നെ നല്ലൊരു മോഡൽ. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു 3 ഗ്രാം മാറ്റി വേണമെങ്കിൽ കൈ ചെയിൻ എടുക്കാം, എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വെഡ്ഡിങ് ഇതായതുകൊണ്ട് ഞാൻ വള മാത്രം സെറ്റ് ചെയ്തെന്നേ ഉള്ളൂ. കാരണം അത്ര ഒരു നല്ലൊരു രീതിയിൽ വന്നേക്കുന്നതാണ്. ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് 6 എണ്ണമായിട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 എണ്ണം വേറെ ഡിസൈൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം 3 ഗ്രാം തൊട്ട് ലൈറ്റ് വെയിറ്റ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഫൈബർ ബാങ്കിലിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇപ്പുറത്തും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. ഒരു ഡിസൈൻ മാത്രം ചെറിയൊരു വ്യത്യാസത്തിൽ നല്ലൊരു ഡിസൈനിൽ നമുക്ക് വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം 4 ഗ്രാമിൻ്റെ വേണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് 4 ഗ്രാമിൻ്റെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ കണ്ടല്ലോ, വള കണ്ടല്ലോ. ഇനി നമുക്ക് നേരെ കമ്മലിലേക്ക് പോകാം. കമ്മൽ നോക്കിക്കേ, 2 ഗ്രാമിന്റെ നല്ലൊരു ഹാങ്ങിങ്. ഇനി നമ്മൾ
നമുക്ക് കമ്മലിലേക്ക് പോയാലോ. കമ്മല് നിങ്ങൾ നോക്കിക്കേ, 2 ഗ്രാമിന്റെ നല്ല ഒരു ഹാങ്ങിങ് ഉള്ള മോഡൽസിൽ വന്നേക്കുന്നതാണ്. ഇനി അത് കൂടാതെ വേറെ രീതിയിലാണെങ്കിലും എടുക്കാം, ഇനി 1, 2, 3 കമ്മലാണെങ്കിൽ എടുക്കാം, ജിമിക്ക് ആണെങ്കിലും കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പൊ ഞാനിപ്പോ കളിയുന്നാൾ ടൈപ്പ് വെക്കാത്ത കൊണ്ടാണ് കളിയുന്നാളുടെ ആ ഒരു മോഡൽ വെക്കാത്തത്. ഇത് ചെറിയൊരു ഹാങ്ങിങ് വരുന്ന രീതിയിലുള്ള 2 ഗ്രാമിന്റെ ഒരു ഇച്ചിരി ഇറക്കത്തിൽ വരുന്ന ഒരു സ്റ്റഡാണ്. സ്റ്റഡ് എന്നല്ല, ഹാങ്ങിങ് ഉള്ള ഒരു കമ്മലെന്ന് പറയാം. ഇനി ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, അതിൻ്റെ കൂടി ഞാൻ ഒരു അരപ്പവൻ്റെ നമ്മുടെ ബോക്സ് ചെയിനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ പാദസരി ഇടും, കുറേ പേരൊന്നും പാദസരി ഇടില്ല. ഇനി പാദസരി ഇടാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇടാതെ ഇരിക്കരുത്, കാരണം ആ ഒരു ദിവസമാണ് നമ്മൾ മാക്സിമം നമ്മൾ തിളങ്ങണം അല്ലേ. മറ്റുള്ളവരുടെ മുന്നിൽ മാക്സിമം നമ്മൾ ആഭരണങ്ങൾ ഇട്ട് എല്ലാവരുടെ മുന്നിൽ നല്ല സൂപ്പറായിട്ട് നിൽക്കാനാണ് ഏതൊരു മണവാട്ടിയുടെയും ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പാദസരം മാത്രം ഒഴിവാക്കേണ്ട കാര്യമില്ല, നമ്മുടെ നക്ഷത്രയിൽ അരപ്പവൻ മുതലുള്ള പാദസരങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലെ ബോക്സ് ചെയിനോ അല്ലെങ്കിൽ നമ്മുടെ പരസ്പരം പേള് വെച്ചത് കരിമണി വെച്ചത് കുറേ മോഡൽസ് ഞാൻ കാണിച്ചിട്ടില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതാണെങ്കിലും ചൂസ് ചെയ്യാവുന്നേയുള്ളൂ. ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ നമ്മുടെ റിങ് കാണിച്ചിട്ടുള്ള, ഞാനിപ്പോൾ 800 മില്ലിയുടെ ഒരു റിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1/2 ഗ്രാമിൻ്റെ 2 എണ്ണം എടുക്കാം അല്ലെ, 1 ഗ്രാമിൻ്റെ എടുക്കാം, ഇതിനനുസരിച്ച് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് 800 മില്ലിയുടെ 1 ഗ്രാം താഴെ ഉള്ള ഒരു സ്റ്റഡല്ല ഒരു റിങ്ങാണ് കണ്ടോ. ഇപ്പോൾ 2 ലെയർ വന്നേക്കുന്ന ഒറ്റ റിങ് വെച്ചിട്ടുള്ളൂ, പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൂടുതലും കിട്ടുമല്ലോ അല്ലേ. കണ്ടല്ലോ നല്ലൊരു വെറൈറ്റിയിൽ വന്നേക്കുന്ന ഒരു റിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 10 പവനിൽ വരുന്ന ഒരു ഫുൾ സെറ്റാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. ഇനിയിപ്പോൾ കുറേ പേര് പറയും ഷോമാലകൾ മാത്രമായിട്ട് മതി 10 പവനിൽ, വേറൊന്നും കാണിക്കേണ്ട, വളവേണ്ട എന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇടാം. ഇതിപ്പോ നമ്മള് ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് ഫുൾ സെറ്റ് ആയിട്ട് ചെയ്താലേ ആ ഒരു ഭംഗി വരുള്ളൂ അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ 10 പവന്റെ ഫുൾ സെറ്റ്. ഇത് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ 7 ബ്രാഞ്ച് അവരെന്നൊക്കെ അറിയാലോ, ഹലുവ പെരുമ്പാവൂരുള്ള നക്ഷത്രം നമ്മുടെ അല്ല, ബാക്കി നമ്മുടെ എറണാകുളം ജില്ലയില് നമുക്ക് എടപ്പള്ളി ലുലുമാളുടെ അടുത്ത് തന്നെ, എടപ്പള്ളി ടോൾ ജംഗ്ഷന്റെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്, പിന്നെ പൂക്കാട്ടുപടി ജംഗ്ഷനിലുണ്ട്, വയറ്റില് പണിതുകൊണ്ടിരിക്കുന്ന പുതിയ ഫ്ലൈ ഓവറിന് താഴെയുണ്ട്, നെട്ടൂര് INDUC ജംഗ്ഷനിലുണ്ട്, ഹൈവേ പള്ളിക്ക് സമീപമുണ്ട്, ലേക്ക് ഷോ ഹോസ്പിറ്റലിന്റെ അടുത്താണ്ട്, അത് പറഞ്ഞു വന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. പിന്നെ നമുക്ക് പറഞ്ഞത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പെരുമ്പളം കവല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഇടയ്ക്ക് നമ്മൾ റീഓപ്പണിംഗ് ഒക്കെ നടത്തും, നല്ല പുതിയ അടിപൊളി കളക്ഷൻസ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ 7 ബ്രാഞ്ചിലെ എവിടെ വന്നാലും നിങ്ങൾക്ക് മോഡൽസ് ഒക്കെ ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ, ഇനി അടുത്ത അടിപൊളി കളക്ഷനുമായി ഞാൻ വീണ്ടും എത്തും. ഒരു സൈനിങ് ഓഫ് ഷംനാ ഷാനവാസ്, നക്ഷത്ര 1916 ഡയമണ്ട്സ്, സാധാരണക്കാരുടെ മേൽ.